നമസ്കാരം പ്ലസ് ടു ജേർണലിസം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അങ്ങനെ പ്ലസ് ടു സിലബസിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ലാസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പബ്ലിക് റിലേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ് പബ്ലിക് റിലേഷൻസ് അത്ര പരിചിതമല്ലാത്ത ഒരു വാക്കാണ് നിങ്ങൾക്കത് അതെന്താണ് എന്ന് കൃത്യമായി പറയുന്നതിന് മുൻപ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുതിയതായി ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണ് അത് തുടങ്ങുന്നതിന് മുന്നോടിയായി ധാരാളം ഫ്ലെക്സുകളും ബാനറുകളുമൊക്കെ വന്നു കഴിഞ്ഞു ലോക്കൽ ചാനലുകളിൽ അഡ്വെർടൈസ്മെന്റുകളൊക്കെ ധാരാളമായി വരുന്നു അങ്ങനെ എല്ലാവരും ആ ഒരു ഹോട്ടല് തുടങ്ങുന്നതിൻ്റെ കാത്തിരിപ്പിലാണ് അങ്ങനെ ഹോട്ടൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ആ ഒരു ആകാംക്ഷയോടെ നമ്മൾ ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നു പക്ഷെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല സർവീസ് വളരെ മോശമാണ് ഭക്ഷണം ഓർഡർ ചെയ്താൽ തന്നെ കിട്ടുന്നത് വളരെ താമസിച്ചാണ് അവിടെയുള്ള ജീവനക്കാരുടെ പെരുമാറ്റം അത്ര സുഖകരമായി തോന്നുന്നില്ല ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും എന്തോ അത്ര സംതൃപ്തിയുള്ളതായിരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇടയിൽ പൊതുവെ ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു മതിപ്പ് കുറഞ്ഞു തുടങ്ങി അങ്ങനെ ആളുകൾ ആ ഒരു ഹോട്ടലിലേക്ക് വരാതായി തുടങ്ങിയപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അതിൻ്റെ അധികാരികൾക്ക് മനസ്സിലായി ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളും അവർ ചെയ്തു തുടങ്ങി സർവീസ് നന്നാക്കി തുടങ്ങി ജീവനക്കാർക്ക് വീണ്ടും ട്രെയിനിങ് കൊടുത്തു തുടങ്ങി ആളുകൾക്കായി ഓഫറുകൾ ധാരാളം കൊടുത്തു അവിടുത്തെ സർവീസ് നന്നായി അങ്ങനെ പതിയെ പതിയെ വീണ്ടും ആ ഹോട്ടലിലേക്ക് ആളുകൾ കൂടി തുടങ്ങി അത് വീണ്ടും ഒരു ജനപ്രിയമായ സ്ഥലമായി മാറി ഈ ഒരു ഉദാഹരണത്തിൽ രണ്ടാമത്തെ ഭാഗത്ത് ആ ഒരു ഹോട്ടലിൻ്റെ അധികാരികൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അവരുടെ സർവീസ് നന്നാക്കാനുള്ള നടപടികൾ അവർ ചെയ്തു ഇതൊക്കെ പബ്ലിക് റിലേഷൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് പബ്ലിക് റിലേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം പബ്ലിക് റിലേഷൻ ഇസ് എ ടൂ വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ പബ്ലിക് പബ്ലിക് റിലേഷൻ്റെ മറ്റൊരു ഡെഫിനിഷൻ ആണ് പബ്ലിക് റിലേഷൻസ് ഇസ് ദ മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പബ്ലിക് ഒരു സ്ഥാപനവും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിനെയാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് ഇനി പബ്ലിക് റിലേഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പബ്ലിക് റിലേഷൻസ് എന്നത് ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അതായത് മനഃപൂർവ്വമായി നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മതിപ്പ് ആളുകളുടെ ഇടയിൽ വർദ്ധിപ്പിക്കാനായി മനഃപൂർവ്വമായി തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻസ് ഇറ്റ് ഈസ് പ്ലാൻഡ് വളരെ കാൽക്കുലേറ്റീവായിട്ട് തന്നെ വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പബ്ലിക് റിലേഷൻസ് പിന്നെ പബ്ലിക് റിലേഷൻസ് എന്ന വാക്കിൽ തന്നെ ഏറ്റവും പ്രാമുഖ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകുന്നത് പബ്ലിക്കിനാണ് പൊതു ജനങ്ങളുമായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻസ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് റിലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം അതായത് പൊതുജനങ്ങളുടെ താൽപ്പര്യമായിരിക്കണം പൊതുജനങ്ങളുടെ താൽപ്പര്യം മുൻനിർത്തിയായിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് റിലേഷൻ ഇനീഷ്യേറ്റീവ് നടത്തേണ്ടത് ആൻഡ് ഇറ്റ് ഈസ് എ ടൂ വേ കമ്മ്യൂണിക്കേഷൻ ഒരു ഭാഗത്തു നിന്ന് മാത്രമുള്ള ആശയവിനിമയമോ അല്ലെങ്കിൽ എഫേർട്ടോ അല്ല പബ്ലിക് റിലേഷൻസിൽ ഇറ്റ് ഈസ് എ ടൂ വേ കമ്മ്യൂണിക്കേഷൻ രണ്ട് ഭാഗത്തു നിന്നും അതായത് ഒരു സ്ഥാപനം പൊതുജനങ്ങളിലേക്കും പൊതുജനങ്ങൾ തിരിച്ചു നൽകുന്ന ഒരു ഫീഡ്ബാക്കും ഈ ഒരു പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ യൂണിറ്റിൽ നിങ്ങൾ അഡ്വെർടൈസ്മെൻസിനെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചതാണ് അല്ലേ അഡ്വർട്ടൈസ്മെൻറ്റും പി ആർ അഥവാ പബ്ലിക് റിലേഷനും തമ്മിൽ കുറേയധികം കാര്യങ്ങളിൽ സമാനതകളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അഡ്വെർടൈസ്മെൻറ്റും പബ്ലിക് റിലേഷനും ഒരു മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗം തന്നെയാണ് അഡ്വർടൈസ്മെൻറ്റ് എന്തായിരുന്നു അതൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിരുന്നു അതായത് പൊതുജനങ്ങളെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് മേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ അതിലേക്ക് ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിരുന്നു അഡ്വർടൈസ്മെന്റ് പബ്ലിക് റിലേഷനും അതേപോലെ തന്നെയാണ് പൊതുജനങ്ങളെ ആ ഒരു പ്രോഡക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ തന്നെയാണ് പബ്ലിക് റിലേഷനും ഇത് തമ്മിലുള്ള സാമ്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റും പബ്ലിക് റിലേഷനും ഒരു മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗം തന്നെയാണ് എന്താണ് മാർക്കറ്റിംഗ് മിക്സ് മാർക്കറ്റിംഗ് മിക്സ് പ്ലേസ് പ്രോഡക്റ്റ് പ്രൈസ് പ്രൊമോഷൻ ഈ നാല് കാര്യങ്ങളും ഒരേപോലെ വന്നു വന്നുകഴിഞ്ഞാൽ മാത്രമേയാണ് ഒരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവുകയുള്ളൂ ആദ്യത്തേതാണ് പ്രോഡക്റ്റ് വാട്ട് ഡസ് എ കസ്റ്റമർ വോണ്ട് ഫ്രം ദ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആളുകൾ എന്താണ് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹൗ ആൻഡ് വെയർ വിൽ ദ കസ്റ്റമർ യൂസ് ഇറ്റ് അതിൻ്റെ സൈസ് എന്തായിരിക്കണം കളർ എന്തായിരിക്കണം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് അടുത്ത എലമെൻ്റ് ആണ് പ്ലേസ് വെയർ ഡു ബയേഴ്സ് ലുക്ക് ഫോർ യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലം പ്രോഡക്റ്റ് നന്നായാൽ മാത്രം പോരാ അല്ലേ ആ ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കണം പെട്ടെന്ന് തന്നെ അവർക്ക് ലഭിക്കാൻ പറ്റുന്നതായിരിക്കണം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർക്കത് ലഭിക്കാൻ സാധിക്കണം അത് എവിടെയൊക്കെ ആയിരിക്കണം അത് സ്റ്റോറിലാണോ സാധാരണ കടകളിലാണോ സൂപ്പർ മാർക്കറ്റുകളിലാണോ എവിടെയാണോ ആ ഒരു പ്രോഡക്റ്റ് ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെയൊക്കെ ആ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം അതാണ് പ്ലേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് പ്രൈസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ദ ബയർ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്ന വിലയിലാണോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ഇതാണ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഇതേ ഗണത്തിലുള്ള മറ്റുള്ള പ്രോഡക്റ്റുമായി നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വില അധികമാണോ അതോ കുറവാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൈസ് എന്ന ഈ ഒരു ഘടകത്തിൽ വരുന്നു ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പ്രൊമോഷൻ വെൻ ഇസ് ദ ബെസ്റ്റ് ടൈം ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട് പ്രൈസ് എല്ലാവർക്കും അഫോർഡബിൾ ആണ് അത് എല്ലായിടത്തും ഒക്കെ കിട്ടുന്നുണ്ട് ഇത് മാത്രം പോരാ ഒരു പ്രോഡക്റ്റ് ആളുകളുടെ മനസ്സിലേക്ക് എത്തിച്ചേരാൻ പ്രൊമോഷൻസ് അഡ്വെർടൈസ്മെൻറ്റുകളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ആണ് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നന്നായിട്ട് വിറ്റഴിഞ്ഞു പോവുകയുള്ളൂ ഈ നാല് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് ആവുന്നത് ഈ മാർക്കറ്റിംഗ് മിക്സിന്റെ ഭാഗം തന്നെയാണ് അഡ്വെർടൈസ്മെൻറ്റും പബ്ലിക് റിലേഷൻസും ഇത് സമാനതകളാണ് നമ്മളിപ്പോൾ അല്ലേ സിമിലാരിറ്റീസ് മാത്രമല്ല അഡ്വർടൈസിങ്ങും പി ആറും തമ്മിൽ പബ്ലിക് റിലേഷനും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുമുണ്ട് നമുക്ക് നോക്കാം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ആണ് അഡ്വർടൈസിങ് ഒരു പരസ്യം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്നതാണോ അല്ല ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് ഒരു ചാനലിലോ ന്യൂസ് പേപ്പറിലോ റേഡിയോയിലോ ഒക്കെ വരുമ്പോൾ അതൊരു വലിയ കൂട്ടം ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് അല്ലാതെ ഓരോ കസ്റ്റമറിനോടും പ്രത്യേകമായിട്ടോ പേഴ്സണലായിട്ടോ നമ്മൾ പറയുന്ന ഒരു മെസ്സേജ് അല്ല അഡ്വർടൈസിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ അതേസമയം പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്ട്രാറ്റജിയാണ് ഓരോ കസ്റ്റമറിനും ഈ ഒരു ഓർഗനൈസേഷൻ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ന ഒരു കസ്റ്റമർ ഈ ഒരു ഓർഗനൈസേഷന് വിലപിടിപ്പുള്ളതാണ് അവർ എന്നെ വില മതിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സമീപനമാണ് പബ്ലിക് റിലേഷൻ്റേത് സെക്കൻഡ് ഇസ് അഡ്വർടൈസ്മെൻറ് ഇസ് ഡിറക്റ്റ് നേരിട്ടുള്ള ആശയവിനിമയമാണ് അഡ്വെർടൈസ്മെൻറ്റുകളിൽ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കൂ ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഇത്ര ഇത്ര ഗുണഗണങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ലതാണ് വിലക്കുറവാണ് നിങ്ങളത് മേടിക്കൂ എന്ന് നേരിട്ട് തന്നെ ആളുകളോട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു മെസ്സേജ് ആണ് അഡ്വർടൈസിങ്ങിൽ പക്ഷെ പബ്ലിക് റിലേഷൻ അങ്ങനെയല്ല നല്ല സർവീസിലൂടെ അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു സ്ഥാപനത്തിനോട് ഇഷ്ടം കൂടുതൽ തോന്നുന്നതിലൂടെ നമ്മൾ അവരുടെ സർവീസ് കൂടുതൽ അവൈൽ ചെയ്തു തുടങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു ഓർഗനൈസേഷനിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ പോകുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു ഇൻഡയറക്റ്റ് ആയി നല്ല സർവീസിലൂടെയും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ രീതികളിലൂടെയും ആ ഒരു പ്രോഡക്റ്റിലേക്ക് വീണ്ടും ആളുകളെ എത്തിക്കുന്ന ഒരു രീതിയാണ് പബ്ലിക് റിലേഷൻ്റേത് അടുത്ത പോയിന്റ് ആണ് അഡ്വെർടൈസിങ് ഇസ് പെയ്ഡ് കഴിഞ്ഞ യൂണിറ്റിൽ അഡ്വെർടൈസിങ് പഠിച്ചപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയതാണ് അവിടെ നിങ്ങൾ പഠിച്ച ഒരു കാര്യമാണ് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയുടെ സഹായത്തോടു കൂടി ഒരു ഫിക്സഡ് റേറ്റിലാണ് ഒരു ഓർഗനൈസേഷൻ അതിന്റെ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ചിലവേറിയ ഒരു കാര്യം തന്നെയാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പക്ഷെ പി നോക്കൂ പബ്ലിക് റിലേഷൻ ഇസ് നോട്ട് പെയ്ഡ് അഡ്വർടൈസിംഗ് പോലെ ചിലവേറിയ അത്ര ചിലവേറിയ ഒരു പ്രോസസ്സല്ല പബ്ലിക് റിലേഷൻ്റേത് അവിടെ സർവീസിനാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ജീവനക്കാരായാലും അതിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റുള്ള ആളുകളുടെയും ഒക്കെ സർവീസിലൂടെയും പെരുമാറ്റത്തിലൂടെയുമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അഡ്വർടൈസിങ് പോലെ തന്നെ ചിലവേറിയ ഒരു കാര്യമല്ല പബ്ലിക് റിലേഷൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇസ് അഡ്വർട്ടൈസിംഗ് ഇസ് എ ഷോർട്ട് ടേം കമ്മ്യൂണിക്കേഷൻ വളരെ ദൈർഘ്യം കുറഞ്ഞ കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജിയാണ് അഡ്വെർടൈസിങ് ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം നമ്മളൊരു ഒരു മാസത്തേക്ക് ഓരോ ദിവസവും ഇത്ര പ്രാവശ്യമായി ഒരു ചാനലിലോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ന്യൂസ് പേപ്പറിലോ അത് പ്രിന്റ് ചെയ്ത് വരുന്നു അത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ പബ്ലിക് റിലേഷൻ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു സമയത്ത് നിർത്തിപ്പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല പബ്ലിക് റിലേഷൻ ഒരു ഓർഗനൈസേഷൻ എത്ര കാലം ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത്രയും കാലം അത് തുടങ്ങുന്ന ദിവസം മുതൽ അത് ഏത് കാലം വരെ നിലനിൽക്കുന്നോ അന്ന് വരെ തുടർന്നു പോകുന്ന ഒരു പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ ഇത്രയുമാണ് അഡ്വെർടൈസിംഗും പബ്ലിക് റിലേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്നുകൂടെ നോക്കാം അഡ്വർടൈസിംഗ് ഇസ് ഇംപേഴ്സണൽ പബ്ലിക് റിലേഷൻ ഇസ് പേഴ്സണൽ അഡ്വർടൈസിങ് ഇസ് ഡിറക്റ്റ്

ൾ ഹറ്റർ ടു ദ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിന് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ആളുകളെയാണ് അതിൻ്റെ പ്രവർത്തനം ഏറ്റവും സുഗമമായി നടത്താൻ വേണ്ട ആളുകളെയാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പബ്ലിക് എന്ന് പറയുന്നത് പബ്ലിക്കിനെ നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം ഇന്റേണൽ പബ്ലിക് ആൻഡ് എക്സ്റ്റേർണൽ പബ്ലിക് ഇന്റേണൽ പബ്ലിക് എന്നാൽ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഏറ്റവും പ്രധാനമായും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേണൽ പബ്ലിക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അവരാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിനായി ഏറ്റവും പ്രഥമ ദൃഷ്ടിയ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് എക്സ്റ്റേണൽ പബ്ലിക് എന്നാൽ എക്സ്റ്റേണൽ പബ്ലിക് ി കണക്റ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ ബട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽ ബീയിങ് ഓഫ് ദ ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ പബ്ലിക് എന്നാൽ ആ സ്ഥാപനത്തിൽ നേരിട്ട് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നേരിട്ട് ബന്ധമില്ലാത്തവരോ ആണ് പുറത്തുനിന്ന് ആ ഒരു സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനായി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അതിന് തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എക്സ്റ്റേണൽ പബ്ലിക് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പബ്ലിക്കിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് ഇൻറ്റേർണൽ പബ്ലിക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥാപനത്തിന്റെ എംപ്ലോയീസ് ഉണ്ടാവാം അതിന്റെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവാം അതിൽ ഷെയർ എടുത്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരൊക്കെ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ പബ്ലിക്കാണ് അതേസമയം എക്സ്റ്റേണൽ പബ്ലിക്കിനെ നോക്കൂ ഒരു സ്ഥാപനത്തിലെ കൺസ്യൂമേഴ്സ് കസ്റ്റമേഴ്സ് മീഡിയ മാധ്യമങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ഗവൺമെൻറ് നമ്മുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി സമൂഹം ഇവരൊക്കെ എക്സ്റ്റേണൽ പബ്ലിക്കിൽ ഉൾപ്പെടും ഒരു സ്ഥാപനത്തിൻ്റെ ആളുകളുടെ ഇടയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് പബ്ലിക് റിലേഷൻസ് എന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ പബ്ലിക് ആരൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ അതിന് അതിൻ്റെതായ ജീവനക്കാരെയും ആവശ്യമാണ് അല്ലെ പണ്ട് കാലങ്ങളിൽ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയായിരുന്നു പക്ഷെ ഇന്ന് കോമ്പറ്റീഷൻസ് കൂടി അതുകൊണ്ട് തന്നെ ഞാൻ നടത്തുന്ന ഓർഗനൈസേഷൻ ആയിരിക്കണം ഏറ്റവും മുൻപന്തിയിൽ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അതിന് ആവശ്യമായിട്ടുള്ള പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജീസ് എല്ലാ കമ്പനികളും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചുമതല വഹിക്കാൻ പബ്ലിക് റിലേഷൻ യും നിയമിക്കുന്നുണ്ട് അതൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് വരും കാലങ്ങളിലാണെങ്കിലും ഒരു സമയത്താണെങ്കിലും പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് സോ വാട്ട് എസ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ ഡു ഒരു പി ആർഒയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് മാനേജ് ദ റെപ്യൂട്ടേഷൻ ആൻഡ് ഇമേജ് ഓഫ് ദയർ ക്ലയൻസ് പബ്ലിക് റിലേഷൻ ഓഫീസറിനാണ് ഒരു ഓർഗനൈസേഷന്റെ പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജികളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ആ ഒരു ഓർഗനൈസേഷൻ ഏറ്റവും നന്നായി ആളുകളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ഒരു ഇമേജ് ആളുകളുടെ ഇടയിൽ നിലനിർത്താനും അതിന് യാതൊരു കേടുപാടുകളും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഏറ്റവും ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും നിർവഹിക്കുന്നത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ ക്ലയൻസ് ആരൊക്കെയാണോ അവരെ ഏറ്റവും സംതൃപ്തിപ്പെടുത്താനും ഏറ്റവും തൃപ്തിയോടെ തന്നെ അവരുടെ സർവീസ് ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള വലിയൊരു ചുമതല ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിൻ്റെതാണ് ഈ ഒരു ചുമതല ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ധാരാളം ഉപാധികൾ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് നമുക്കിനിയൊന്ന് പരിചയപ്പെടാം പബ്ലിക് റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് തരത്തിലുള്ള ടൂൾസ് ആണ് ഇന്റേണൽ ടൂൾസ് എക്സ്റ്റേണൽ ടൂൾസ് ആൻഡ് ഡിജിറ്റൽ ടൂൾസ് ഇന്റേണൽ ടൂൾസ് എന്തായിരിക്കും നമ്മൾ നേരത്തെ ഇന്റേണൽ പബ്ലിക്കിനെ കുറിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ പബ്ലിക്കുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറോ ആ സ്ഥാപനത്തിൻ്റെ അധികാരികളോ ഉപയോഗിക്കുന്ന ഉപാധികളെയാണ് നമ്മൾ ഇന്റേണൽ ടൂൾസ് എന്ന് പറയുന്നത് അത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകളായിരിക്കാം ഇഷ്യൂ ചെയ്യുന്ന മെമ്മോ ആയിരിക്കാം ഇവയൊക്കെ പബ്ലിക് റിലേഷനിൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്റേണൽ ആണ് അപ്പോൾ എക്സ്റ്റേണൽ ടൂൾസ് എന്തായിരിക്കും ഉള്ളൂ ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ കൃത്യമായി ആശയവിനിമയം ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ടൂൾസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എക്സ്റ്റേണൽ പബ്ലിക് ആരൊക്കെ ആയിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ മീഡിയ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇവരൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ പബ്ലിക്കിൽ വരുന്നത് അപ്പോൾ മീഡിയയോട് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കുമ്പോഴോ ഒരു പുതിയ ബ്രാൻഡ് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴോ ഒക്കെ മീഡിയയെ കൃത്യമായി അറിയിക്കുക അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രസ് റിലീസുകൾ അതേപോലെ പബ്ലിക്കിന് വേണ്ടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നടത്തുന്ന എക്സിബിഷനുകൾ ഫെയറുകൾ ഇവയൊക്കെ തന്നെ എക്സ്റ്റേണൽ ടൂൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും പിന്നെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലിലേക്ക് മാറുന്ന ഈ ഒരു യുഗത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു യുഗത്തിൽ ഡിജിറ്റൽ ടൂൾസിനാണ് ഏറ്റവും പ്രാധാന്യം വെബ്സൈറ്റുകൾ സോഷ്യൽ മീഡിയ ഇവയിലൂടെയൊക്കെ ആ ഒരു പ്രോഡക്റ്റിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് വെബ്സൈറ്റുകളും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളും വാട്ട്സ്ആപ്പ് പോലെയുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സിസ്റ്റവും ഒക്കെ നമ്മൾ ഡിജിറ്റൽ ടൂൾസിൽ പെടുത്താവുന്നതാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് വളരെ ചെറുതായി നമ്മളൊന്ന് പരിചയപ്പെട്ടിരുന്നു നേരത്തെ ഇനി ഈ ഒരു മേഖലയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കാണെങ്കിലും ഭാവിയിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നറിഞ്ഞിരിക്കേണ്ടേ കരിയർ ഇൻ പബ്ലിക് റിലേഷൻസ് പബ്ലിക് റിലേഷൻ ഒരു കരിയറായി ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ദ ഇനി പറയുന്ന കഴിവുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എ പി ആർ പേഴ്സണൽ ഷുഡ് ബി ക്രിയേറ്റീവ് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അതേപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ലും ഒരു പി ആർ പേഴ്സണലിനുണ്ടായിരിക്കണം ഇതിനൊക്കെ ഉപരിയായി ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ച് ചെറുതായെങ്കിലും ധാരണയുള്ള ഒരാൾക്കാണ് ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം ഏതൊക്കെ രീതിയിലുള്ള പെരുമാറ്റമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പി ഒരു കരിയറായി ചൂസ് ചെയ്യാം ഇനി എന്തൊക്കെയാണ് പി ആറിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമുക്ക് നോക്കാം പബ്ലിക് വളരെ ബ്രോഡ് ൂണിറ്റീസ് ഉണ്ട് ഇവയൊക്കെ നമുക്ക് പൊതുവായി മൂന്നായി കാറ്റഗറൈസ് ചെയ്യാം അതിൽ ആദ്യത്തേതാണ് പബ്ലിസിറ്റി കമ്മ്യൂണിക്കേഷൻ പബ്ലിക് അവയർനസ് അബ്റ്റ് എടുത്തീവ് റിവ്യൂ ഓഫ് ദ ക്ലയൻസ് പ്രോഡക്റ്റ് റൈറ്റിംഗ് റിവ്യൂസ് പ്രിപ്പറേഷൻ ഓഫ് മീഡിയ കിറ്റ്സ് ആൻഡ് സു ഓൺ പബ്ലിസിറ്റി എന്ന ഈ ഒരു മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജ് ഏറ്റവും ക്ലീൻ ആൻഡ് ക്ലിയർ ആയി ഏറ്റവും നന്നായി ആളുകളുടെ ഇടയിലേക്ക് പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ നമുക്കൊരു പബ്ലിസിസ്റ്റ് ആവാം സോ ഹൂസ് എ പബ്ലിസിസ്റ്റ് ഒരു ഓർഗനൈസേഷൻ്റെ ഓർഗനൈസേഷൻ്റെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഫഷണൽ ആവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സെലിബ്രിറ്റികൾക്കും പബ്ലിസിസ്റ്റുകളെ ആവശ്യമാണ് അവരുടെ ഇമേജ് വളരെ ക്ലീൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ആളുകളുടെ ഇടയിലേക്ക് അവരെ പ്രസന്റ് ചെയ്യാനും ഒരു പബ്ലിസിസ്റ്റ് ആവശ്യമാണ് എന്താണ് അവർ ചെയ്യുന്നത് ഒരു പബ്ലിസിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു സെലിബ്രിറ്റിയെ ഏറ്റവും ആയി ആൾക്കാരുടെ ഇടയിലേക്ക് പ്രസൻറ്റ് ചെയ്യുക അവരുടെ ക്ലയൻറ്റിനെ കുറിച്ച് പോസിറ്റീവ് റിവ്യൂസ് പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ മാധ്യമങ്ങളിലേക്കും എത്തിക്കുക ഒരു മീറ്റിംഗിന് ആവശ്യമായിട്ടുള്ള മീഡിയ കിറ്റുകൾ എന്താണ് ഒരു മീഡിയ കിറ്റ് നമുക്ക് നോക്കാം ഇതേപോലെയുള്ള മീഡിയ കിറ്റുകൾ പ്രസന്റ് ചെയ്യുക ഇവയൊക്കെയാണ് ഒരു പബ്ലിസിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി പബ്ലിക് റിലേഷനിലെ അടുത്ത കാറ്റഗറിയാണ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കുമായിട്ടുള്ള ആശയവിനിമയം തന്നെയാണ് പ്രധാനം കമ്മ്യൂണിക്കേഷന് വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റുകളും പി ആറിൽ ആവശ്യമാണ് മാനേജിങ് ക്ലയൻസ് ഇമേജ് കമ്പൈനിങ് മീഡിയ റിലേഷൻ ആൻഡ് മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻ കമ്മ്യൂണിക്കേഷനിലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ അധികം കേട്ടുപരിചയമില്ലാത്ത ചിലരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ സോ വാട്ട് ഇസ് എ ക്രൈസിസ് ഒരു ഓർഗനൈസേഷന് പല പ്രശ്നങ്ങളും അതിന്റെ ഒരു ഗതിയിൽ നേരിടേണ്ടി വരാം ആ സമയത്ത് ആ പ്രശ്നങ്ങളൊന്നും തന്നെയും ആ ഓർഗനൈസേഷന്റെ ഇമേജിനെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ പ്രമുഖമായ എല്ലാവർക്കും വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളും ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ മുൻനിർത്തി കുറച്ചു കാലത്തേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു പ്രോഡക്റ്റിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ആളുകളുടെ മനസ്സിൽ ആ ഒരു ഇമേജിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ ഒരു ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റിന്റെ ഉണ്ടായിരുന്നു അതേപോലെ ഒരു ക്രൈസിസ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ തിരിച്ചു വരാം ഒരു പ്രതിസന്ധി ഘട്ടം എപ്പോഴും നിലനിൽക്കണമെന്നില്ല അല്ലേ ആ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യവും നമുക്കുണ്ട് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ആ ഒരു ക്രൈസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ അതേ സ്വീകാര്യതയോടെ തന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റിനാണ് സാധിക്കുന്നത് കൃത്യമായ സ്ട്രാറ്റജികളോടെ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത് അത് പുതിയൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റീലോഞ്ച് ലോഞ്ച് ചെയ്യുകയാണെങ്കിലും പുതിയ രൂപത്തിൽ പുതിയൊരു ഭാവത്തിൽ ഒരു പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാനാണെങ്കിലും അത് എങ്ങനെയൊക്കെ വേണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സ്ട്രാറ്റജികളും തയ്യാറാക്കുന്ന ഒരാളാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ഇതുകൂടാതെ ട്രെയിനിങ്ങും പി ആറിന്റെ ഭാഗമാണ് മീഡിയ ട്രെയിനേഴ്സ് മീഡിയ ട്രെയിനേഴ്സ് എന്നാൽ സെലിബ്രിറ്റികളാവട്ടെ ഓർഗനൈസേഷൻസ് ആവട്ടെ ഇവരൊക്കെ മാധ്യമങ്ങളുടെ മുൻപിൽ എന്തൊക്കെ പറയണം എങ്ങനെയായിരിക്കണം അവരുടെ ഇമേജ് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളുകളാണ് മീഡിയ ട്രെയിനേഴ്സ് മീഡിയ ട്രെയിനേഴ്സ് ആണെങ്കിലും പ്രസ് സെക്രട്ടറി ആണെങ്കിലും ഒക്കെ തന്നെ പബ്ലിക് റിലേഷനിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി പബ്ലിക് റിലേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് പബ്ലിക് റിലേഷൻ എന്ന ഈ ഒരു മേഖലയെ സഹായിക്കാൻ അതിൻ്റെ പ്രവർത്തനം ഈസിയാക്കാൻ വേണ്ടി ധാരാളം ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പി ആർ എസ് ഐ അഥവാ പബ്ലിക് റിലേഷൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മുംബൈയിൽ തുടങ്ങിയ പബ്ലിക് റിലേഷൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള പി ആർ പ്രാക്ടീഷണേഴ്സിന്റെ ഒരു നാഷണൽ അസോസിയേഷൻ ആണ് ധാരാളം സെമിനാറുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിലെ പബ്ലിക് റിലേഷൻ എന്ന മേഖലയെ വളരെയധികം സഹായിക്കുന്നു മുപ്പത് ചാപ്റ്റേഴ്സും മൂവായിരത്തിലധികം മെമ്പേഴ്സുമായി വളരെ സ്ട്രോങ് ആയി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് പബ്ലിക് റിലേഷൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട പോയിന്റ് ആണ് നാഷണൽ പബ്ലിക് റിലേഷൻസ് ഡേ എന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഇന്ത്യയിൽ ആചരിക്കുന്ന ഒരു ദിവസമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചു വെക്കുക ഇനി ഇന്റർനാഷണൽ പബ്ലിക് റിലേഷൻ അസോസിയേഷൻ ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈ ഒരു ഓർഗനൈസേഷൻ പബ്ലിക് റിലേഷൻ എന്ന മേഖലയെ ആഗോളതലത്തിൽ സഹായിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ പബ്ലിക് റിലേഷൻ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഐ പി ആർ ഡി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള കേരള ഗവൺമെൻറിന്റെ പദ്ധതികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആളുകളെ അറിയിക്കുക അതേപോലെ തന്നെ ഒരു മീഡിയ ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക പ്രസ് റിലീസുകൾ തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് ഐ പി ആർ ഡിയുടേത് എല്ലാ വർഷവും മീഡിയ ഹാൻഡ് ബുക്ക് തയ്യാറാക്കുക കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചും അവരുടെ കോൺടാക്ട് നമ്പേഴ്സിനെ കുറിച്ചും എല്ലാം വളരെ സമഗ്രമായി തയ്യാറാക്കിയ ഒന്നാണ് ഒരു ഡോക്യുമെന്റ് ആണ് മീഡിയ ഹാൻഡ് ബുക്ക് എല്ലാ വർഷവും ഒരു മീഡിയ ഹാൻഡ് ബുക്ക് റിലീസ് ചെയ്യുന്നു ഇതേപോലെ ഐ പി ആർ ഡി പുറത്തിറക്കുന്ന രണ്ട് മാസികകളുണ്ട് കേരള കോളിംഗ് ആൻഡ് ജനപഥം ഇവ രണ്ടും പ്രതിമാസ വാരികകളാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ജനപഥം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് കേരള കോളിംഗ് ഇന്ന് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന മേഖലയെക്കുറിച്ചാണ് പഠിച്ചത് പബ്ലിക് റിലേഷൻ എന്താണ് പബ്ലിക് ആരൊക്കെയാണ് പബ്ലിക് റിലേഷൻ ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് പബ്ലിക് ായി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ് അതേപോലെ തന്നെ പബ്ലിക് റിലേഷൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസും പബ്ലിക് റിലേഷൻ എന്ന മേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസും നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്യാം എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ശ്രദ്ധിക്കുക കളക്ട് ജോബ് അഡ്വർടൈസ്മെന്റ് ഓഫ് പി ആർ പേഴ്സണൽ ഫ്രം വേരിയസ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അനലൈസ് ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽ റിക്വയർമെൻറ്റ് പത്രങ്ങളിലോ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലോ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിനെ ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ കളക്റ്റ് ചെയ്യുക അതിൽ നിന്ന് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഈ അഡ്വെർടൈസ്മെൻ്റുകൾ സൂക്ഷിച്ചു വെക്കുക നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് മുന്നോടിയായി തയ്യാറാക്കുന്ന സ്ക്രാപ്പ് ബുക്കിലേക്ക് വളരെയധികം സഹായകമാകും ഈ ഒരു ആക്ടിവിറ്റി എല്ലാവരും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുക തിരികെ സ്കൂളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ജേർണലിസം അധ്യാപകനെ കാണിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണും വരെ നമസ്കാരം